ഇന്നത്തെ യാത്ര ഒത്തിരി സന്തോഷമുള്ള യാത്രയാണ് കേട്ടോ. നമ്മുടെ കാറ് വന്നിട്ടുണ്ട്, എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് കാറ് എടുക്കാൻ വേണ്ടി പോവുകയാണ്, കാലിക്കറ്റിന് വേണ്ടി പോവുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും മനസ്സിലും നിറയെ സന്തോഷത്തിൻ്റെ മഴയാണ്. കാരണം കുറേ നാളത്തെ നമ്മുടെ സഫറിങ്സ് അവസാനിക്കുകയാണ്. ഇന്ന് നമ്മുടെ പുതിയ കാറ് കിട്ടും. തീർച്ചയായിട്ടും തീവ്രമായ എന്തോ ആലോചനയിലാണ്, എന്താണെന്നറിയത്തില്ല. വീട്ടിലാണെങ്കിൽ ഇപ്പം നമ്മുടെ ഹാളിൽ കൂടി ഒരു പത്ത് വട്ടം നടന്നതിന് ആലോചന തീരും വരെ നടക്കും. അതാണ് ഇപ്പം ഇവിടെ മഴ ഉണ്ടെങ്കിലും ഇത് ഇടുക്കി ഇന്ന് ഈ സമയത്ത് ഞാൻ പറയുകയാണ്, കാലിക്കറ്റ് എത്തിയപ്പോഴത്തേക്ക് മഴയൊക്കെ തോർന്നിരുന്നു കേട്ടോ. അത് നന്നായി. ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ കാർ എടുത്തിട്ട് പോരുമ്പോൾ മഴയാകുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാവുമല്ലോ. അങ്ങനെ നമ്മളവിടെ ബസ്സൊക്കെ ഇറങ്ങി അവിടെ വെയിറ്റ് ചെയ്യുവാണ് ഓട്ടോയ്ക്ക്. ഇനി അങ്ങോട്ട് പോകണം. അപ്പോൾ നമ്മൾ ഒത്തിരി രാവിലെയാണ് അവിടെ എത്തിയത്. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പോയാൽ മതി, കാരണം അവിടെ നമ്മുടെ ഷോറൂമാണെങ്കിലും തുറക്കണമല്ലോ. നമ്മൾ വീട്ടിൽ നിന്ന് 4 മണിയൊക്കെ 4:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അങ്ങനെ നമ്മൾ കാലിക്കറ്റ് എത്തി ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളവിടെ കയറി ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നു. ഇനി നമ്മൾ നേരെ ഒരു ഓട്ടോ വിളിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്, ഷോറൂമിലേക്ക് പോവുകയാണ്. മനസ്സിൽ സന്തോഷം തൂട്ടിക്കൊട്ടുകയാണ് കേട്ടോ. ഭയങ്കര സന്തോഷമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മുടെ ഒരു ഡ്രീം കാറായിരുന്നു, പ്ലസ് ഒത്തിരി നാൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ആ ഒരു സഫറിങ്സൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. അങ്ങനെ നമ്മുടെ ഡ്രീം പ്ലേസിലെത്തി എന്ന് പറയാം. മഹീന്ദ്രയുടെ കാലിക്കറ്റ് ഷോറൂമിനാണ് നമ്മൾ കാർ എടുക്കാൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ എത്തി ജോർജ് ചേട്ടൻ അവരെ വിളിക്കുകയാണ്. തുറന്നിട്ടില്ലെന്ന് നമ്മൾ ഓർത്തത്, പക്ഷേ ഓൾറെഡി തുറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ വന്നു. ഇനി നമ്മൾ ഉള്ളിൽ കയറി നമുക്ക് നമ്മുടെ കാറൊക്കെ അവരവിടെ റെഡിയാക്കി ഇട്ടിരിക്കുന്നത് കാണണം. പ്ലസ് നമുക്ക് കുറച്ച് പേപ്പർ വർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സത്യം പറയാലോ, 3 പേരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു കേട്ടോ. ഭയങ്കര സന്തോഷമാണ്, അതുപോലെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റുമാണ്. എനിക്ക് പ്രത്യേകിച്ചും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവിടെ വന്നിട്ട് ഒരു കാറ് കണ്ടിട്ടോ, അയ്യോ ഈ കാറ് കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഓടിച്ചെന്ന് അതിനെ കെട്ടിപ്പിടിച്ചു, അതിനെ തൊട്ട് തലോടി നിന്നു. അപ്പോൾ ലാസ്റ്റാണ് എനിക്ക് മനസ്സിലായത് ഈ സെയിം കാറ് തന്നെയാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നതെന്ന്. അങ്ങനെയൊക്കെ ഞാൻ ചമ്മിയൊക്കെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ആകാംക്ഷയാണ് കേട്ടോ. ഭയങ്കര സന്തോഷമാണ്, എനിക്കിന്ന് കണ്ടാൽ മതി, അതിൽ നിന്ന് കയറി ഇങ്ങോട്ട് തിരിച്ച് യാത്ര ചെയ്ത് പോന്നാൽ മതി എന്നുള്ളൊരു സന്തോഷത്തിലാണ് എൻ്റെ മനസ്സത്തോടെ ഒട്ടിയിരിക്കുന്നത് കേട്ടോ. പിന്നെ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് അല്ലേ ഇങ്ങനെ നമ്മൾ കാർ മേടിക്കാൻ പോകുമ്പോൾ അവിടുത്തെ ആ ഒരു ചടങ്ങ്. ആദ്യം നമ്മുടെ ഫോർഡ് എക്കോസ്പോർട്ട് കാർ മേടിച്ചപ്പോൾ അത് അവർ നമ്മൾ ഷോറൂമിൽ നിന്നുള്ള പയ്യന്മാരിവിടെ കൊണ്ടു തരുക ചെയ്തേ വീട്ടിൽ കേട്ടോ. അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇല്ല. ഇങ്ങനെ കാർ മേടിക്കാൻ പോകുമ്പോൾ നമ്മൾ വീഡിയോ യൂട്യൂബ് വീഡിയോയിലൊക്കെ കണ്ടിട്ടില്ലേ, കേക്ക് മുറിക്കുന്നതും ഇങ്ങനെ പിന്നെ കാറിൻ്റെ ആ ഒരു ചുമന്ന കർട്ടൻ മാറ്റുന്നതും അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ്, നമുക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പ്ലസ് എന്താവും, എങ്ങനെയാകുക, അങ്ങനെയൊക്കെ ഭയങ്കര എന്തൊക്കെയോ ഒരു ചിന്താഗതി. പക്ഷേ ഭയങ്കര സന്തോഷമാണ് മനസ്സിൽ മുഴുവനും. അങ്ങനെ പിന്നെ നമ്മൾ കാറിൻ്റെ അടുത്തുനിന്ന് പോയി കാണാം എന്ന് ഓർത്തു. അവർ പിന്നെ എന്താ ഡെലിവറി ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്, അങ്ങനെ ഓടിച്ച് റോട്ടിലേക്ക് ഇറക്കാൻ പറ്റുന്ന. അപ്പോൾ ആ ഒരു ഏരിയയിൽ നമ്മൾ ചെന്നപ്പോഴേ കണ്ടായിരുന്നു, ചുമന്ന കർട്ടൻ ഇട്ടിട്ട് ചുമന്ന ഷീറ്റ് ഇട്ടിട്ടിങ്ങനെ പുതപ്പിച്ച് കിടത്തേക്കുന്ന കണ്ടായിരുന്നു നമ്മളുടെ കാറിനെ. അപ്പം അതിൻ്റെ അടുത്തോട്ടൊന്ന് പോകാൻ ഓർത്തു. അപ്പം പിന്നെ കാണാം. പിന്നെ കുറച്ച് പേപ്പർ വർക്കും കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ എത്തുമ്പോൾ മീറ്റിംഗ് നടക്കുവാണ് രാവിലെ. ആഴ്ചയുടെ അവസാന ശനിയാഴ്ച എന്ന് നമ്മൾ ചെന്നിരിക്കുന്നത്. അപ്പോൾ ആ മീറ്റിംഗ് കഴിയാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ മാത്രമേ അവിടെ ഉള്ളൂ. ജോച്ചേട്ടന് ഭയങ്കര ഒരാഗ്രഹം. പിന്നെ ഇപ്പോഴത്തെ ഭയങ്കര എല്ലാവരുടെയും സംസാര വിഷയമായ ഒരു കാറാണല്ലോ ഥാർ. അപ്പോൾ അതിൻ്റെ മുമ്പ് ഇന്ന് കുറച്ച് വീഡിയോസ് ഫോട്ടോസ് ഒക്കെ എടുക്കാറുണ്ട് കേട്ടോ. ഇവർ അതിനെക്കുറിച്ച് കുറേ അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ പറയുന്നുണ്ടായിരുന്നു, അതിൻ്റെ സീറ്റ് കവറും അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പം അതൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ മീറ്റിംഗ് കഴിയാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇനിയും നമ്മൾ രാവിലെ എത്തി, അതുകൊണ്ട് തന്നെ നമ്മുടെ പേപ്പർ വർക്കും കാര്യങ്ങളും നേരത്തെ കഴിഞ്ഞ് നമുക്ക് പിന്നെ നമ്മുടെ വണ്ടിക്കുള്ള സീറ്റ് കവർ നമുക്ക് മാറ്റാൻ പ്ലാനുണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് കാലിക്കറ്റ് ഷോറൂമുകളിലൊക്കെ തപ്പി അതൊക്കെ കണ്ടുപിടിച്ച് അതും ഓർഡർ കൊടുത്തിട്ട് വേണം നമുക്ക് ഇന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ. അതൊക്കെയാണ് നമ്മുടെ പ്ലാനുകൾ. അപ്പോൾ ഞാനതിൽ നടന്ന വീഡിയോസ് ഫോട്ടോസ് അങ്ങനെയൊക്കെ എടുക്കുമായിരുന്നു കേട്ടോ. അവരുടെ മീറ്റിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് വരുന്നതോടെ നമ്മളാണ് അവരുടെ ഡോറ് തള്ളി തുറന്ന് രാവിലെ തന്നെ. ഇതാണ് നമ്മുടെ ഡ്രീം കാറ്. അങ്ങേയറ്റത്തെ ഏരിയയിൽ നമ്മുടെ കാറിനെ അവിടെ പുതപ്പിച്ച് റെഡിയാക്കി കിടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവർ നമുക്ക് വെള്ളവും ബിസ്ക്കറ്റും ഒക്കെ കൊണ്ടു തന്നു. എന്ത് കിട്ടിയാലും നമ്മൾ സിനിമയിലൊക്കെ പറയും പോലെ പിന്നെ എന്ത് കിട്ടിയാലും നമ്മൾ തട്ടണം അല്ലേ, ഒന്നും വേണ്ടെന്ന് പറയണ്ട. അപ്പം അതൊക്കെ നാരങ്ങ വെള്ളമാണ് കേട്ടോ, അതുകൊണ്ട് വയറിന് ഭയങ്കര ആശ്വാസമായിരിക്കും. നമ്മൾ ഇത്ര യാത്ര ചെയ്ത് പോകുന്നല്ലേ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നാരങ്ങ വെള്ളം കിട്ടുകയെന്ന് പറയുമ്പോൾ നമ്മൾ എന്തായാലും ഉപേക്ഷിക്കത്തില്ല. അപ്പോൾ ഞങ്ങൾ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് അവിടെയുള്ള കാറുകളെക്കുറിച്ചൊക്കെ ഇവർ ഭയങ്കര അഭിപ്രായമൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ അങ്ങനെ നിൽക്കുമായിരുന്നു. ഇനിയിപ്പം ഉടനെ തന്നെ നമ്മളുടെ കാറിൻ്റെ അടുത്തേക്ക് പോകാം. അതാണ് നമ്മുടെ ആകാംക്ഷ. അതിൻ്റെ ചടങ്ങുകൾ കാര്യങ്ങൾ അത് കഴിഞ്ഞ് കേക്ക് കട്ടിങ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്നാണ് ആയിരുന്നു എൻ്റെ പ്രതീക്ഷ അവിടെ ചെന്നപ്പോൾ. ഉണ്ടാവുമായിരിക്കും, ഇല്ലായിരിക്കും, അറിയില്ലല്ലോ. അങ്ങനെ പിന്നെ അതിൻ്റെയൊക്കെ ഒരു എക്സ്പീരിയൻസ് എന്താ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട്
എന്താ മനസ്സിൽ സന്തോഷത്തോടെ വെയിറ്റ് ചെയ്യുന്ന ഒരു സമയമായിരുന്നു. ഇത് കാര്യം അങ്ങനെയല്ലേ കൂട്ടുകാരെ, നമ്മൾ ആദ്യം ഡ്രീം ചെയ്യുന്നു, പിന്നെ അതിലേക്ക് എത്തിപ്പെടാൻ നമ്മൾ ഒത്തിരി ശ്രമിക്കുന്നു, പിന്നെ അതിൽ എത്തിപ്പെടുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള ആ ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അല്ലേ. നമ്മളിപ്പോൾ എന്ത് സംഗതി നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ യൂസ്ഡ് ആയി കഴിയുമ്പോൾ പിന്നെ അതിന് ആ ത്രില്ലൊക്കെ പോകും, എല്ലാം സാധാരണ പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. പക്ഷേ അതിന് മുമ്പുള്ള കുറേ കാര്യങ്ങൾ, കുറേ സമയങ്ങളാണ് നമുക്ക് ഏറ്റവും സന്തോഷം, എക്സൈറ്റ്മെൻറ്റ് തരുന്നത്. അതിപ്പോൾ ഒരു സിനിമയ്ക്ക് പോവുകയാണെങ്കിൽ, ഒരു ഡ്രസ്സ് എടുക്കാൻ പ്ലാൻ ചെയ്ത് നമ്മളൊരു പിന്നെ ഷോറൂമിൽ പോവുകയാണെങ്കിലും ഒക്കെ അങ്ങനെയല്ലേ. ഗോൾഡ് മേടിക്കാനൊക്കെ പോകുമ്പോൾ അതിന് മുമ്പ് ഡ്രീം ചെയ്യുമ്പോഴും കാണുമ്പോഴും ഓർക്കുമ്പോഴും പിന്നെ അങ്ങോട്ടേക്ക് പോകുന്ന യാത്രയുമാണ് നമുക്ക് ഏറ്റവും രസകരമായിട്ടുള്ള സംഗതി അല്ലേ. കിട്ടിക്കഴിയുമ്പോൾ പിന്നെ അതെല്ലാം ആ ഒരു സന്തോഷം ഇതൊക്കെ അങ്ങ് തീരും കുറച്ച് കഴിയുമ്പോൾ അല്ലേ. ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിലൊക്കെ ഉണ്ടാവും നമ്മൾ എന്ത് പുതിയ സാധനം കിട്ടുമ്പോഴും മേടിക്കുമ്പോഴും ഒക്കെ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആശുപത്രിയോട് ഞാൻ ചോദിക്കുമായിരുന്നു എന്താണ് ഇപ്പോൾ മനസ്സിലെന്ന്. ഇവർ ഓരോരോ കമൻറ്റ് പറയലും ചിരിക്കലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ഇനി നമുക്ക് നേരെ നമ്മുടെ ചടങ്ങുകളൊക്കെ ഉണ്ട്, അങ്ങോട്ടേക്ക് പോകാമെന്ന് തോന്നുന്നു. അവർ എത്താനായിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് അവിടുത്തെ മാനേജറായിട്ടുള്ള അദ്ദേഹം വന്നിട്ടുണ്ട്. അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു കുറച്ച് പേപ്പർ വർക്ക്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്കിത്, അതിൻ്റെ പേപ്പർ വർക്കും കഴിഞ്ഞിട്ട് വേണം നമുക്ക് വേണ്ടി പോകാൻ. അന്നും കുറച്ച് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ബുക്ക് ചെയ്യാൻ വന്നപ്പോൾ. അത് കഴിഞ്ഞു ഇതാണ് നമ്മുടെ ഡ്രീം കാർ, അതിൻ്റെ അടുത്തേക്ക് പോയി. ഇനി അവിടെ നിന്ന് നമുക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഞാൻ അശ്വകൊച്ചിനെ വിളിച്ചു. അപ്പം നമുക്കിനി അവിടെ പോകാം. ഇവർ അതിൻ്റെ അറേഞ്ച്മെൻറ്റും പേപ്പറും കാര്യങ്ങളും ഒക്കെ അറേഞ്ച് ചെയ്യുവാണ്. അപ്പം ആ ഒരു ടൈം അവർ ജസ്റ്റ് നമ്മളോട് പറഞ്ഞിരുന്നു കുറച്ച് വെയിറ്റ് ചെയ്യണം, ഒരു അരമണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ അപ്പം ഞാൻ അങ്ങോട്ടേക്ക് പോയി അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാം എന്ന്. ഞാനും ഇത് കണ്ടില്ല കേട്ടോ, ഇതിൻ്റെ കർട്ടനൊന്നും ഉയർത്തിയിട്ട് നമ്മളും കണ്ടിട്ടില്ല, ജസ്റ്റ് ഔട്ട്സൈഡ് വ്യൂ മാത്രമേ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളൂ. അങ്ങനെയാണ്, അതൊരു രസമല്ലേ, ഇതിങ്ങനെ ഉയർത്തി അത് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിലേക്ക് കീയും ബാക്കിയുള്ള ഇതും പേപ്പേഴ്സൊക്കെ തന്നു കഴിയുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് അല്ലേ, രസമല്ലേ. അപ്പോൾ ആശുപത്രിന് കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് കൊടുക്കാമെന്ന് ഓർത്തു. അങ്ങനെ എടുത്തു. അവിടെ അത്ര ലൈറ്റും ഇതും തോന്നിയില്ല കേട്ടോ. നമുക്ക് നമ്മൾ മൊബൈലിലെടുക്കുന്നതുകൊണ്ട് പുറത്തുനിന്നാണെങ്കിലാണ് കുറച്ചും കൂടി ഒരു ഇത് കിട്ടത്തുള്ളൂ എന്ന് എനിക്ക് തോന്നി. അത്ര വെട്ടം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഞങ്ങളും കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഇനി നമുക്ക് അവരിപ്പോൾ തന്നെ വരുമെന്ന് തോന്നും. അവരതിൽ കോടി നടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിനൊന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ ഇവരുടെ ഇഷ്ടപ്രകാരം കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു കൊടുത്ത് നമ്മൾ നമ്മുടെ ഇപ്പോൾ ഒരു പുതിയ ബേബി ആണെങ്കിലും പുതിയൊരു എന്താണെങ്കിലും നമ്മളതിൽ ആദ്യം ടച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു ഫീലുണ്ടല്ലോ, അതാണ് കേട്ടോ. അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ എന്ത് സംഗതിയാണെങ്കിലും അങ്ങനെയല്ലേ, ആദ്യത്തെ ഒരു ടച്ച് അതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മുടെ പുതിയ കുഞ്ഞു വാവേനെ നമ്മൾ ആദ്യമായിട്ടൊന്ന് ടച്ച് ചെയ്ത് നോക്കുവാണ്. അടിപൊളി ഫീലായിരുന്നു നമ്മുടെ മനസ്സിൽ. ഓക്കെ, ഇന്ന് മുതൽ നമ്മുടെ സ്വന്തമാണ്. അപ്പം നമ്മുടെ ഡ്രീമാണ്, നമ്മൾ മൂന്ന് പേർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട് നമ്മൾ ഡ്രീം ചെയ്തിട്ട് കൊടുത്തൊരു വണ്ടിയാണിത്, ബുക്ക് ചെയ്ത വണ്ടിയാണ്. വെയിറ്റിംഗ് പീരീഡ് ഒത്തിരി ഉണ്ടായിരുന്നു, ഒത്തിരി മാസങ്ങൾ നമ്മളിപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ആകാംക്ഷയുടെ മുൾമുനയിലായിരുന്നു നമ്മൾ. അങ്ങനെ എത്തിച്ചേർന്നാണ്, അതുകൊണ്ട് തന്നെ ഭയങ്കര സ്പെഷ്യലാണ് ഇന്നത്തെ ദിവസം. നമുക്ക് ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര സ്പെഷ്യലാണ്. എത്ര തൊട്ട് നോക്കിയിട്ട് നമുക്കങ്ങ് മതിയാവാത്ത ഒരു ഫീലാണ്. ഇനി ഇതിലെ യാത്രകളും കാര്യങ്ങളും അതൊക്കെയാണ് നമ്മുടെ ഒരു സ്വപ്നം. അശംകൊച്ച് പിന്നെ അങ്ങനെ ഭയങ്കര സന്തോഷമൊന്നും പുറത്ത് കാണിക്കുന്ന ഒരു രീതിയല്ല കേട്ടോ. പക്ഷേ ചോ ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന രീതിയാണ്. ഞാനും അതുപോലെ തന്നെയാണ് കേട്ടോ, ഒത്തിരി അങ്ങ് എക്സ്പ്രസ് ചെയ്യത്തില്ല, പക്ഷേ ഭയങ്കര സന്തോഷം ഉണ്ടാവും നമുക്ക് മനസ്സിൽ. ആ ഒരു രീതിയിലാണ് എൻ്റെ ഒരു നേച്ചർ കേട്ടോ. ചോ ഇപ്പോൾ കാറിൻ്റെ ഒരേ ഫീച്ചേഴ്സിനെ കുറിച്ച് ഒരേ കാര്യങ്ങളെക്കുറിച്ച് എത്ര പറഞ്ഞിട്ട് ചോദിക്കാൻ മതിയാവുന്നില്ല കേട്ടോ. വീണ്ടും വീണ്ടും എനിക്ക് ക്ലാസ് എടുത്ത് എനിക്ക് അതിൻ്റെ ഗുണഗണങ്ങളൊക്കെ പറഞ്ഞു തരുമായിരുന്നു കേട്ടോ. ജോയാണ് എന്നെ പ്രലോഭിപ്പിച്ച് ഈ ഒരു കാർ നമുക്ക് ഫിക്സ് ആക്കാം എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചത് കേട്ടോ. ആക്ച്വലി എനിക്ക് ആദ്യം ഒരു ചിന്ത ഉണ്ടായിരുന്നു, നമ്മുടെ ഫോർഡ് എക്കോസ്പോർട്ട് ഇപ്പോൾ നല്ലത് തന്നെയാണല്ലോ, പിന്നെ എന്തിനാണ് നമ്മളിപ്പോൾ മാറ്റുന്നതെന്ന് അങ്ങനെ ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നു. ആ ചിന്തകളെയൊക്കെ മാറ്റിമറിച്ച് ജോ പ്രലോഭിച്ചാണ് പിന്നെ പിന്നെ ഞങ്ങളുടെയും ഒരു ഡ്രീമായിട്ടോ, എൻ്റെ അച്ഛൻ്റെ ഒക്കെ ഒരു ഡ്രീമായിരുന്നു ഈ കാറ്. അങ്ങനെ ആണ് നമ്മൾ ഇതിലേക്ക് ഇത്രയും പെട്ടെന്ന് എത്തിച്ചേർന്നത് കേട്ടോ. ആ കൂടെ ഒരു തമാശ കാര്യം കൂടി പറയട്ടെ കേട്ടോ. വർഷങ്ങളായിട്ട് ഞങ്ങൾ കല്യാണം കഴിഞ്ഞപ്പോൾ പോലെ ജോയുടെ ബാർബർ ഞാനാണ് കേട്ടോ. താടിയും മുടിയൊക്കെ വെട്ടിക്കൊടുക്കുന്നത് ഞാനാണ് കേട്ടോ. ഞാനത് പഠിച്ചു, ഞാനത് വെട്ടിക്കൊടുക്കും. അങ്ങനെയാണ് ഇന്നലെ വെട്ടി വെട്ടി കുറേ കൂടിപ്പോയെന്ന് തോന്നി. ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി, ഈ വീഡിയോ കാണുമ്പോൾ ജോയ് എന്നെ വിളിച്ചിട്ട് വഴക്ക് പറയും, ആ നീ വെട്ടി വെട്ടി കുറേ മുറിച്ച് കളഞ്ഞിട്ടുണ്ട് എൻ്റെ മുടി അല്ലേ എന്ന്. അപ്പം ഈ കുട്ടിയാണ് നമുക്ക് വേണ്ടി നമ്മളെ അസിസ്റ്റ് ചെയ്തിരുന്നത് നമ്മൾ കാറ് ബുക്ക് ചെയ്തപ്പോൾ മുതൽ കേട്ടോ. ഫഹിമ എന്ന് പറയുന്ന അവിടുത്തെ സ്റ്റാഫ് വളരെ നല്ല പെരുമാറ്റം, എല്ലാ സ്റ്റാഫുകളുടെ പെരുമാറ്റവും കാര്യങ്ങളും എല്ലാം നമുക്ക് ഈ ഒരു കാർ ഡീലിങ്സ് ഇവരുമായിട്ടുള്ളതെല്ലാം നമുക്ക് ഓക്കെ ആയിരുന്നു കേട്ടോ, നല്ലതായിരുന്നു കേട്ടോ. വയനാട് കൊണ്ട് നമുക്ക് ഷോറൂം, പക്ഷെ നമ്മൾ കാലിക്കറ്റിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാമെന്ന് നമ്മൾ തീരുമാനിച്ച് അങ്ങോട്ടേക്ക് പോയതാണ്. അങ്ങനെ അപ്പോൾ അതിൻ്റെ കുറച്ച് പേപ്പറുകളും കാര്യങ്ങളുമൊക്കെ ആ കുട്ടി പറയുമായിരുന്നു. എന്തായാലും ഈ കാർ കണ്ടു കഴിയുന്നതിന് മുമ്പുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് ഞാൻ എൻജോയ് ചെയ്യുമായിരുന്നു കേട്ടോ. പിന്നെ അവരുടെ ജനറൽ മാനേജർ വന്നു, അവർ വന്നിട്ട് അതിൻ്റെ പേപ്പറും കാര്യങ്ങളും ഇവരെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു.
ഇനി അടുത്തത് ചടങ്ങാണെന്ന് അവർ പറഞ്ഞു. അതിനു മുമ്പ് നമുക്ക് കേക്ക് കെട്ടിക്കൊണ്ടെന്ന് അവർ പറഞ്ഞു. അപ്പം എനിക്ക് സന്തോഷമായിട്ടോ. അപ്പം ഞാൻ ഓർത്തു നമ്മുടെ നാട്ടിൽ നമ്മൾ യൂട്യൂബിലൊന്നും കാണും പോലെ അങ്ങനത്തെ പരിപാടിയൊന്നും ഉണ്ടാവത്തില്ലായിരിക്കും എന്നോർത്താണ് ഞാൻ ഇരുന്നത്. പക്ഷേ അത് അങ്ങോട്ടേക്ക് ചോദിക്കാൻ ആദ്യം പറ്റുമല്ലോ. അപ്പോൾ അവർ വന്ന് പറഞ്ഞു, ഭാഗ്യം വന്ന് പറഞ്ഞു, നമുക്ക് കേക്ക് കട്ട് ചെയ്യണം, അങ്ങനെ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യണം, അങ്ങനെയൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഓക്കെ, അതൊക്കെ ചെയ്യാന്നോർത്ത് യാത്രയൊക്കെ ചെയ്ത് വന്നിട്ട് എൻ്റെ കൊച്ചിൻ്റെ മുടിയൊക്കെ കണ്ടോ, ഭയങ്കരമായിട്ട് ചവറ് പോലെ ഇരിപ്പുണ്ട്. എൻ്റെ മുടി അതിലും കഷ്ടമായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ബസ്സിൽ യാത്ര ചെയ്തു, പിന്നെ കുറേ നാളായി നമ്മൾ സ്പാ ഒന്നും ചെയ്തിട്ട്. അപ്പം പിന്നെ മുടിയൊക്കെ നാശമായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. എനിക്ക് പിന്നെ ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി യാത്ര പോകാനുണ്ട് നമ്മുടെ കാറ് കെട്ടി കഴിഞ്ഞിട്ട്. അതൊക്കെയാണ് എൻ്റെ മനസ്സിൽ ഞാൻ പല കാര്യങ്ങളും ആലോചിച്ചിരിക്കുന്നത്, എവിടെയൊക്കെ പോകണം, എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ. അപ്പോൾ നമ്മുടെ കേക്ക് കട്ടിങ്ങിൻ്റെ സമയമായി. അവരെല്ലാവരും ഭയങ്കര ഹാപ്പിയായിട്ട് പിന്നെ എന്താ ചിരിച്ച് സംസാരിച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു സീനുകൾ. അപ്പോൾ കേക്ക് കട്ട് ചെയ്തു. ഇതൊക്കെ നമ്മുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ, ഒരു കാറ് മേടിക്കുമ്പോഴുള്ള എക്സ്പീരിയൻസിൽ. അതുകൊണ്ട് തന്നെ ഭയങ്കര എന്താ പറയുക, കുറച്ച് സ്ട്രെസ്സ് വന്നു എന്നാൽ ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെയായിരുന്നു കേട്ടോ. പിന്നെ പറയാതിരിക്കാൻ വയ്യ കേട്ടോ, നമ്മുടെ വയനാട്ടിലൊക്കെ തന്നെ നല്ല ടേസ്റ്റായിരുന്നു കേക്ക് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത ചടങ്ങ്, ഹാൻഡ് ഓവർ ചടങ്ങ്. പിന്നെ അവിടുത്തെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളവിടുന്ന് പോന്നു. പിന്നെ കുറച്ച് സീറ്റ് കവർ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഒന്ന് രണ്ട് ഷോപ്പുകളിൽ നമ്മളവിടെ തന്നെ കാലിക്കറ്റി തന്നെ പോയിരുന്നു. ഇത് രാത്രിയായപ്പോൾ നമ്മൾ നല്ലൊരു ഹോട്ടലിൽ കയറി, നല്ല അംബിയൻസും കാര്യങ്ങളായിരിക്കും. പക്ഷേ എനിക്ക് ഭയങ്കര മൈഗ്രൈൻ തലവേദന തുടങ്ങി, എനിക്കൊന്നും കഴിക്കാൻ പറ്റില്ല. ഇവർ കഴിക്കണെയൊക്കെ നോക്കി ഞാൻ ഇരിക്കേണ്ടി വന്നു. എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. അപ്പോൾ ആ വിഷമം മാറ്റാൻ ഈ സെയിം ഹോട്ടലിൽ ഇനി ഒന്നോടെ നമുക്ക് പോകാമെന്ന് ജോ പറഞ്ഞിട്ടുണ്ട് അടുത്ത ആഴ്ച വരുമ്പം. അത്ര നല്ല ഫുഡായിരുന്നു അവിടെ, എനിക്കത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ഇവരും പറഞ്ഞു ഒത്തിരി നല്ല ഫുഡാണെന്ന്. കാലിക്കറ്റ് തന്നെയാണ് കേട്ടോ, നമ്മുടെ നാട്ടിൻ്റെ അടുത്ത് തന്നെയാണിത്, ചുരം കയറുന്നതിന് തൊട്ട് മുമ്പാണിത്. പിന്നെ ഞങ്ങൾ കാലിക്കറ്റ് തന്നെ കുറേ ഷോറൂമുകളിൽ പോയിരുന്നു. ഈ ഒരു ഷോറൂമിൽ നിന്നാണ് നമ്മൾ സീറ്റ് കവറൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട് കണ്ട് ഒക്കെ വെച്ചത്. അപ്പം അവിടെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ രാത്രിയായി തിരിച്ച് പോന്നപ്പോൾ കേട്ടോ, ഒത്തിരി കാര്യങ്ങൾ അതിൽ നോക്കാനും നടക്കാനും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ. പിന്നെ പുതിയ വണ്ടി നമ്മൾ എന്താ കാലിക്കറ്റ് ഓടി തിരക്കുള്ള സ്ഥലത്തോടെ ഓടിക്കുന്നതിൻ്റെ ഒരു രസം എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അങ്ങനെ രാത്രിയായി നമ്മൾ തിരിച്ചിവിടെ എത്തിപ്പെട്ടോ. അത്രയും നേരം നമ്മൾ അവിടെ തന്നെ ചിലവഴിച്ചിരുന്നു കാലിക്കറ്റ്. പിന്നെ ഫുഡ് കഴിച്ചിരുന്നു, പല സ്ഥലത്ത് കയറി ഫുഡ് കഴിച്ചിരുന്നു പല സമയത്തായിട്ട്. അതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. രാത്രിയായപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരനായി. പകലത്തെ ഫുഡൊക്കെ എനിക്ക് അത്യാവശ്യം എൻജോയ് ചെയ്ത് കഴിക്കാനൊക്കെ പറ്റിയായിരുന്നു കേട്ടോ. നല്ല നല്ല ഹോട്ടലുകളൊക്കെ നോക്കി ഞങ്ങൾ കയറിയിരുന്നു, കഴിച്ചിരുന്നു, എൻജോയ് ചെയ്തു. അന്നത്തെ ദിവസം മുഴുവൻ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒന്ന് കറങ്ങാനും കൂടി വേണ്ടിയിട്ട് തന്നെ പുതിയ വണ്ടി കിട്ടിയ ഒരു സന്തോഷം കൂടി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിരുന്നു. ഇനി ഓക്കെ കൂട്ടുകാരെ, നമുക്കിവിടെ വീഡിയോ നിർത്താം. കുറേ നേരമായില്ലേ, ഇനി അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പുതിയ വണ്ടിയൊക്കെ ആയിട്ട് നമ്മൾ ഇനി എവിടെയൊക്കെ പോകുന്നു എന്തൊക്കെയെന്നൊക്കെ ഉള്ളത് അടുത്ത ഓരോരോ വ്ളോഗിലായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആ കൂടി തന്നെ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ കാര്യം മറക്കണ്ട, ഒറിജിനൽ കസ്തൂരി മഞ്ഞളും അതുപോലെ ലിപ്പാമും ലിപ്സ്റ്റിക്കും അതുപോലെ ബോഡി മോയ്സ്ചറും എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആവശ്യമുള്ളവരെല്ലാം എൻ്റെ ഈ നമ്പറിലേക്ക് മെസ്സേജ് വിടും, അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് വഴി ഓർഡർ കൊടുത്തോളൂ, മേടിച്ചോളൂ, നോക്കിക്കോളൂ കേട്ടോ. അത്രയും നല്ല പ്രൊഡക്റ്റുകളാണ്, നാച്ചുറലായിട്ട് നമ്മൾ റെഡിയാക്കുന്നതാണ്. കസ്തൂരി മഞ്ഞളൊക്കെ അത്രയും നല്ലതാണ്, അത്രയും യൂസ്ഫുള്ളാണ്. അതുകൊണ്ട് മേടിക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ശരി കൂട്ടുകാരെ, ഇനി നമുക്ക് വീഡിയോ ഇവിടെ നിർത്താം. ടാറ്റ. ഇനി അടുത്തൊരു ദിവസം നമ്മൾ പുതിയ കാറൊക്കെ ആയിട്ട് പോകുന്ന സ്ഥലത്തേക്ക് വീഡിയോ ക്ലിപ്സ് ഞാൻ എടുക്കാം കേട്ടോ.